ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലേ, നമ്മൾ ഇന്നലെ മമ്മൂക്കയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂക്കയായിരുന്നു മുഖ്യാതിഥി ഉണ്ടായിരുന്നത്. ഇപ്പോൾ മമ്മൂക്കയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗ ശൈലിയുണ്ട്. അദ്ദേഹം കുട്ടികളോടായാലും വലിയവരോടായാലും ഏത് തരത്തിലുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഗംഭീര സ്പീച്ചാണ്. അത് മമ്മൂക്ക ആയതുകൊണ്ട് നമ്മൾ പുകഴ്ത്തി പറയുന്നതല്ല, അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കേനാണ് എവിടെയും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമായിക്കോട്ടെ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയമായിക്കോട്ടെ, അതുപോലെ തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയമായിക്കോട്ടെ, ആര് ഭരിച്ചാലും അതിൻ്റെ മുഖ്യാതിഥി മമ്മൂക്കയെ പരമാവധി വിളിക്കാറ്. കാരണം മമ്മൂക്കയ്ക്ക് കുറച്ചും കൂടിയും എല്ലാ കാര്യങ്ങളിലും നോളജ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ, പൊതുവായിട്ടുള്ള നോളജും അതുപോലെ സംസാരിക്കാനും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ മമ്മൂക്കയെ തന്നെയാണ് എല്ലാ പ്രോഗ്രാമിനും സാധാരണ വിളിക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രോഗ്രാം ശിവൻകുട്ടി, നമ്മുടെ മന്ത്രി ശിവൻകുട്ടി വിളിച്ചത് മമ്മൂക്കയെയാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഒരു ഭംഗിയുള്ള, അതായത് വൺ എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ റോളിലുള്ള ഒരു വൺ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ശില്പം, മനോഹരമായ ശില്പം മമ്മൂക്കയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്ക ഈ പ്രോഗ്രാമിൽ കൊല്ലത്ത് നടന്ന യുവജനോത്സവത്തിൻ്റെ വേദിയിൽ വന്ന് സംസാരിച്ചതിൽ ഗംഭീര പ്രസംഗമായിരുന്നു, സംസാരമായിരുന്നു. അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഇപ്പോൾ വളരെയധികം വിമർശനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ കുറഞ്ഞ ആൾക്കാരാണ്, 100 അല്ലെങ്കിൽ 100,000 അല്ലെങ്കിൽ 1,000 10 പേര് പോലും ഇല്ല, 100,000 10 പേര് പോലും ഇല്ല, അതുപോലത്തെയാണ് സംഭവം. പക്ഷേ ചില ആൾക്കാർ മമ്മൂക്കയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ മമ്മൂക്കയെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന പല വ്യക്തികളും അത് വലിയൊരു സംഭവമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെങ്കിൽ മമ്മൂക്ക ആ സംസ്ഥാന യുവജനോത്സവ വേദിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ മമ്മൂക്ക പറഞ്ഞു, പണ്ട് കാലത്ത് ഞങ്ങൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത്, കുട്ടികൾ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ 3-4 പേര്, കുറേ പേര് മാറി മാറി വലിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും. അത് അന്ന് കാലത്ത് അങ്ങനെ ഒരു വിവേചനം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുപോലെയായിരുന്നു എന്നൊക്കെ രീതിയിൽ അദ്ദേഹം സംസാരിച്ച് വന്നാൽ പെട്ടെന്ന് അദ്ദേഹം അത് ആ വിഷയം എടുത്ത് പറഞ്ഞു. പക്ഷേ ആളുടെ കയ്യിൽ നിന്നത് പോയി എന്ന സമയം തോന്നുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പിൻവലിക്കും കാര്യം ചെയ്തു. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ സിഗരറ്റ് ഉപേക്ഷിച്ച് വളരെ ഉപേക്ഷിച്ച വ്യക്തിയാണ്. അതായത് സ്ഥിരമായിട്ട് സിഗരറ്റും ബീഡിയും ഒക്കെ വലിച്ചിരുന്ന മമ്മൂക്ക വർഷങ്ങളായിട്ട് സിഗരറ്റും ബീഡിയും വലിക്കാത്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മദ്യപിക്കാത്ത വ്യക്തിയാണ്. മലയാള സിനിമയിൽ ഇതുപോലെയുള്ള മദ്യപാനവും അതുപോലെ പുകവലിയും ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും സിനിമാ ഫീൽഡിലുള്ളവർ തന്നെ പറയുന്നത് മമ്മൂക്കയുടെ പേരാണ്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവരും മാന്യൻ എന്നുള്ള രീതിയിലും മമ്മൂക്കയാണ് എല്ലാവരും, എവിടെ പോലും എവിടെയായാലും ശ്രീരാമൻ്റെ പരിവേഷമാണ് പലയിടത്തും നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത് കാണാറുള്ളത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് മാൻ എന്നാണ് എല്ലാവരും, നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്കയുടെ അഭിനയം മാത്രമല്ല, ഞാൻ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നതും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന പലരും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അറിവ്, ഏത് കാര്യങ്ങളിലുള്ള അറിവ്, ഏതൊരു വിഷയമായിക്കോട്ടെ, അതിപ്പോൾ രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഏത് വിഷയമായാലും നമുക്ക് അതിനെപ്പറ്റി പഠിക്കും, അതിനെക്കുറിച്ച് മനസ്സിലാക്കും. അതായത് 24 മണിക്കൂറും പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് മമ്മൂക്ക. അതുപോലെ തന്നെ ഏതൊരു വിഷയമുണ്ടായാലും അതിൽ ഇടപെടുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സിനിമ നടൻ മലയാള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നടന്മാരുണ്ട്, അവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷെ മമ്മൂക്കയ്ക്ക് ഇടപെട്ടാൽ തന്നെ, മറ്റുള്ള നടന്മാർ ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെട്ടാൽ അപ്പോഴേക്ക് എന്തെങ്കിലും വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് അങ്ങനെ ഇടപെട്ടാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഈ സിഗരറ്റിൻ്റെ വിഷയം പോലും അത് കൊണ്ടുവരുന്ന 1-2 പേര് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിലെഴുതി കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും മമ്മൂക്കയുടെ കൂടെയാണ്. അപ്പം മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഓരോ വ്യക്തികളിലും ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള മതിപ്പ് അത്രത്തോളം വലുതാണ്. ഇപ്പോൾ മോഹൻലാൽ ഫാനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു ഫാനായിക്കോട്ടെ, പക്ഷേ മമ്മൂക്കയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു നടനാണ്.
അപ്പോൾ ഇങ്ങനെ സിഗരറ്റിൻ്റെ ഒരു വിഷയം അദ്ദേഹം പറഞ്ഞത് അത് വിവേചനത്തിൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന ആൾ പോലുമല്ല. അങ്ങനെ കുട്ടികളെ എടുത്ത് സംസാരിക്കാനും അതുപോലെ കുട്ടികളെ കയ്യിലെടുക്കാനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തികളെ ഏതൊരു രാഷ്ട്രീയക്കാരെ വേണമെങ്കിലും കയ്യിലെടുക്കാനും എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിവുള്ള ഒരേ ഒരു നടൻ മമ്മൂക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെങ്കിലും മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞൊരു വിഷയത്തിൻ്റെ പേരിൽ കുറച്ച് പേര് അതൊക്കെ താറടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒരു വിഷയം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഏറി പിടിക്കാനും അല്ലേ പലരും ശ്രമിക്കും. പക്ഷെ മമ്മൂക്കയുടെ അടുത്തൊന്നും അത് വരുപോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ മമ്മൂക്ക ധൈര്യമായിട്ട് പിടച്ചോ, ഞങ്ങൾ കൂടെ ഉണ്ട്. ഓക്കേ.